ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും കൂച്ചുവിലങ്ങായി ആത്മീയത മാറുന്നുവെന്ന ചിന്താഗതികളാണ് ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാറിലെന്തുള്ളൂ എന്ന് പാടുമ്പോഴും. പ്രവൃത്തി പദത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മനോഹാരിത അനുഭവിക്കാൻ കഴിയാത്തത് ഇവിടെയാണ് ഹാനോക്ക് എന്ന ദൈവഭക്തനെ തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്നത്. പേരിൻ്റെ അർത്ഥം സമർപ്പിതനെന്നാണ്. അർത്ഥം പോലെ തന്നെ തൻ്റെ ജീവിതം നീണ്ട 300 വർഷം ദൈവത്തോടൊപ്പം ആയിരുന്നു. ദൈവത്തോടു കൂടി നടന്നു എന്ന് പറയുമ്പോൾ ദൈവിക അരുളപ്പാടിൻ്റെ പിൻബലമോ ദൈവിക വാഗ്ദാനത്തിൻ്റെ പ്രോത്സാഹനമോ ഇല്ലെന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാവാം ചുറ്റുപാടിനും സാഹചര്യങ്ങൾക്കും അടിമപ്പെടാതെ ദൈവത്തോടു കൂടി നടന്നത്? സംഭവിപ്പാനിരിക്കുന്ന വലിയൊരു പ്രളയത്തിൻ്റെ വെളിപ്പാടാവാം. എന്തെന്നാൽ വെളിപ്പാടിൻ്റെ വിശാലതയിൽ വെളിപ്പെട്ട പ്രവചന ശബ്ദം യൂദയുടെ ലേഖനത്തിൽ 14-15 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവയെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പോൾ തന്നെ വിശുദ്ധി എന്ന വാക്കിനും പ്രവൃത്തി പദത്തിലൂടെ മനോഹാരിത നൽകുന്നുണ്ട് ഈ ദൈവഭക്തൻ്റെ ജീവിതനാൾ വഴികളിലൂടെ. തൻ്റെ ജീവിത അവസാനം പരിശുദ്ധാത്മാവ് കുറിച്ചു വച്ചിരിക്കുന്നത് ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്നുള്ളതാണ്. എടുക്കപ്പെടലിന് ഉപയോഗിച്ച എബ്രായ പദം ലാക്കാഹ് എന്നാണ്. അർത്ഥം വലിച്ചെടുക്കുക, പറിച്ചെടുക്കുക, ബലം പ്രയോഗിച്ച് മാറ്റുക. ഹാനോക്കിൻ്റെ ആയുസ് വീണ്ടും ദീർഘിപ്പിക്കാം. എന്നാൽ തിരുവെഴുത്ത് നൽകുന്ന വെളിപ്പാട് ഇപ്രകാരമാണ്. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ മർമ്മമായ സഭ യേശു ക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്നുള്ളതിൻ്റെ നിഴലാണ് ഇത്. അപ്പോൾ തന്നെ ഹാനോക്കിൻ്റെ ജീവിത നാൾ വഴി തരുന്ന ബുദ്ധി ഉപദേശമുണ്ട്. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ കടിമപ്പെടാതെ ഒഴുക്കിനെതിരെ നീന്തി ദൈവത്തോടൊപ്പം നടന്നാൽ വെളിപ്പാടിൻ്റെ വിശാലത നൽകി കരുതലിൻ്റെ വിശ്വസ്തതയിൽ മാനിപ്പാൻ കഴിയുന്ന ദൈവമാണ്. ആമേൻ, ആമേൻ, ആമേൻ.